കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഞങ്ങളെ അടുത്ത മഹലയും ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. നമ്മളെ സാധാരണ സൺഡേ സ്കൂളിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ വാല്യൂസ് ആണ്. ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ടതായ മൂല്യങ്ങൾ, അത് പലതും നാം ശ്രദ്ധിച്ചു. ഇന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത് ശുശ്രൂഷയാണ്, അന്യോന്യം ശുശ്രൂഷിക്കുക, സെർവ് ചെയ്യുക. അത് ഒരു ക്രിസ്ത്യൻ മൂല്യമാണോ? തീർച്ചയായുമാണ്. കാരണം വേദപുസ്തകത്തിൽ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്ക് നോക്കാൻ രണ്ട് വാക്യമാണ് അതിന് ആധാരമായി ഞാൻ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഗലാത്യ ലേഖനം ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നു. ഗലാത്യ ലേഖനം 5:13 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഏഷ്യ മൈനറിലുള്ള എല്ലാവർക്കും ലേഖനം എഴുതുമ്പോൾ പ്രത്യേകിച്ച് അവരോട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിനെ അവസരം ആക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. സേവിപ്പിൻ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിപ്പിൻ, സെർവ് ചെയ്യുവിൻ. അത് കഴിഞ്ഞിട്ട് പത്രോസിന്റെ 1:11 വാക്യം കൂടെ ഞാൻ ഇതിനോട് ചേർന്ന് വായിക്കുന്നു. ഓരോരുത്തരെ വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് സ്ഥാപിക്കുന്ന പോലെ, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിനും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. അപ്പോൾ വേദപുസ്തകത്തിൽ ശുശ്രൂഷ എന്നുള്ളത് എല്ലാ ജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. കാരണം സാധാരണ നാം ശുശ്രൂഷകന്മാരെന്ന് വിളിക്കുന്നത് ഉപദേശിമാരെയാണ്. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അറിയാതെയോ അറിയാതെയോ കടന്നു വന്നിട്ടുണ്ട്. ശുശ്രൂഷ എന്നുള്ളത് ആരുടെ ജോലിയാ? പാസ്റ്റേഴ്സിന്റെ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ, അല്ലെങ്കിൽ സുവിശേഷകന്മാരുടെ, അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരുടെ. ഇങ്ങനെ നാം ശുശ്രൂഷയെ വല്ലവർക്കും കൊടുത്തിരിക്കുകയാണ്. എന്നാൽ പത്രോസ് ലേഖനം എഴുതുക, പത്രോസ് ലേഖനം എഴുതുന്നത് ഉപദേശിമാർക്കല്ല. ആർക്കൊക്കെയാണ്? നിങ്ങൾ നോക്കിക്കേ, 1:10 ആരംഭ ഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ അപ്പത്തോനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയയിലും കപ്പദോക്കയിലും ആസ്യയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരുമായ വൃതന്മാർക്ക് എഴുതുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട സകലർക്കും ഇത് ബാധകമാണ്. ഗലാത്യ ലേഖനം എന്ന് പറയുന്ന ഗലേഷ്യ, ഏഷ്യ മൈനർ എന്ന് പറയുന്ന വലിയൊരു ഏരിയയിലുള്ള സഭകൾക്കാണ് എഴുതുന്നത്. തീത്തോസിനോ തിമത്തിയോസിനോ പാസ്റ്റർമാരെ എങ്ങനെയായിരിക്കണമെന്ന് പ്രധാനമായി വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞ ഒരു സംഗതി മാത്രമല്ല ഇത്, എല്ലാ ദൈവജനങ്ങൾക്കും ശുശ്രൂഷ എന്നുള്ളത് ലഭിക്കുന്നുണ്ട്. നമ്മൾ അത് പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അത് നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കാൻ കഴിയും. 11 പറയാണ്, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട്. അപ്പോൾ ഒരുത്തൻ പ്രസംഗം ഉണ്ടെങ്കിൽ അവൻ ചെയ്യട്ടെ, ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? അവനവന് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം, അവനവന്റെ പ്രാപ്തിക്കൊത്തവണ്ണം, ദൈവത്തിന് മഹത്വം വരത്തക്കവണ്ണം ശുശ്രൂഷിക്കണം. ഇനിയും ആ ശുശ്രൂഷയുടെ മാനദണ്ഡം എന്താ? മനോഭാവം ഗലാത്യ ലേഖനത്തിലുണ്ട്. നാം ക്രിസ്തുവിനായി സ്വാതന്ത്ര്യം പ്രാപിച്ചത് കൊണ്ട് നാമേ ഒന്നിന്റെയും അടിമകളല്ല. എന്ന് വെച്ചാൽ അങ്ങനെ പറയണമെന്നുള്ളത് കൊണ്ടല്ല, പിന്നെന്തോ എങ്ങനെയാ സേവിക്കേണ്ടത്? അവസരം ജഡത്തിന് കൊടുക്കാതെ, ഞാൻ കേമനാണെന്ന് കാണിക്കാതെ സ്നേഹത്താൽ അന്യോന്യം ശുശ്രൂഷിപ്പി. അപ്പോൾ ശുശ്രൂഷ എന്തിനാ? ജഡത്തിൽ ഒരു പ്രശംസ എടുക്കുവാനല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ്. അതെങ്ങനെയായിരിക്കണം? പ്രാപ്തിക്കൊത്തവണ്ണമായിരിക്കണം, കൃപയ്ക്കൊത്തവണ്ണമായിരിക്കണം, ദൈവത്തിന് മഹത്വം വരത്തക്ക രീതിയിൽ സ്നേഹത്തിലായിരിക്കണം. ഓക്കെ. ഈ ശുശ്രൂഷകരെന്ന് പറയുന്ന ഈ സംഗതി, 5 ശുശ്രൂഷകൾ പ്രത്യേകിച്ച് സഭയ്ക്കകത്ത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവ ലീഡർഷിപ്പിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല ശുശ്രൂഷ. ദൈവനാമത്തിൽ ചെയ്യുന്നതൊക്കെ ശുശ്രൂഷ. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം.
സഹോദരിമാർക്ക് ഒരു സ്ഥാനവും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു ജീവിച്ചത്. അപ്പോൾ അവർ ചെയ്ത കർത്താവിന് കൊടുത്ത ജീവിതമാർഗത്തിന് വേണ്ടി കൊടുത്തത് ശുശ്രൂഷയായിട്ടാണ് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, 8-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം. സുവിശേഷം അതിന്റെ ആരംഭത്തിൽ പറയാണ്, 2 മുതൽ യേശുക്രിസ്തുവിന്റെ കൂടെ അനേകർ സഞ്ചരിച്ചു. ആ സഞ്ചരിച്ചവരുടെ കൂട്ടത്തിൽ 7 ഭൂതം വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയ്യയുടെ ഭാര്യ യോഹന്നയും ശൂശന്നയും തങ്ങളുടെ വസ്തുവകമുണ്ട്, അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു, മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒന്നും കൂട്ടത്തിൽ ആരെ കൂട്ടിയിട്ടില്ല, ഡീക്കന്റെ കൂട്ടത്തിലോ. ഏറെ ആ കാലത്ത് യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ ചെയ്ത പ്രവൃത്തി എന്തായിട്ടാണ് കർത്താവ് അംഗീകരിച്ചിരിക്കുന്നത്? ദൈവജനം കർത്താവിന് ശുശ്രൂഷ ചെയ്തതായിട്ട്. അപ്പോൾ നാം എന്ത് ചെയ്താലും കർത്താവിന്റെ നാമത്തിൽ ചെയ്താൽ ദൈവം അതിനെ ശുശ്രൂഷയായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം, പ്രാപ്തിക്കൊത്തവണ്ണം, ജഡത്തിന് മഹത്വം എടുക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുമാറെ സ്നേഹത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഇനി ശുശ്രൂഷകൻ എന്നുള്ള ആ പദം ഈ ലാറ്റിനിൽ നിന്നും ഓൾഡ് ഫ്രഞ്ചിൽ നിന്നും ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നുമാണ് ഇത് ഉരുവായിരിക്കുന്നത്. അതിന്റെ അർത്ഥം സെർവന്റ് എന്നാണ്. യഥാർത്ഥ അർത്ഥം നിങ്ങൾ കേൾക്കണോ? -1, -1, attendant, inferior ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ അർത്ഥം ഉള്ളത് കൊണ്ട് ശുശ്രൂഷ എന്നുള്ളത് ഒരിക്കലും എന്തായി എടുക്കരുത്? ഗമയായിട്ടെടുക്കരുത്. കാരണം അതാണ് അതിന്റെ അർത്ഥം. എന്നാൽ ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഇതാണ് ലോകത്തിൽ ശുശ്രൂഷ എന്ന് പറയുന്ന അവര് കൊടുത്ത അർത്ഥം. എന്നാൽ കർത്താവ് ഇതിനൊരു ശുശ്രൂഷയ്ക്ക് ഒരു വലിയ മാനദണ്ഡം കൽപ്പിച്ചിട്ടുണ്ട്. ലോകം കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് കർത്താവ് കണ്ടത്. അതിനൊരു വാക്യം വായിച്ചിട്ട് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് പറഞ്ഞ ശേഷമാണ് ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ യേശു തന്റെ ശുശ്രൂഷയെ കുറിച്ച് ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. തന്റെ ശുശ്രൂഷകന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷകന്മാരുടെ 1-ാമത്തെ ജോലി എന്താ? യേശുവിനെ അനുഗമിക്കുക. 2-ാമതായി യേശു പറയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ഇരിക്കും. 3-ാമതായിട്ട് കർത്താവ് പറയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. അപ്പോൾ ലോകപ്രകാരമുള്ള ശുശ്രൂഷ ദാസൻ -1 എന്ന് പറഞ്ഞാൽ ഒരാളുടെ അതോറിറ്റിയിൽ വസിക്കുന്നവൻ, ആ അതോറിറ്റിയുള്ള യജമാനന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ശുശ്രൂഷകൻ. അതാണ് അതിന്റെ വേറൊരു ഡെഫിനിഷൻ, യഥാർത്ഥ അർത്ഥം. ഒരുവന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവമാണ്, ദൈവത്തിന്റെ കീഴിൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനാണ് ക്രിസ്തീയ ശുശ്രൂഷകൻ. എന്നാൽ ലോകപ്രകാരം ലാറ്റിനിലും ഓൾഡ് ഫ്രഞ്ചിലും ഓൾഡ് ഇംഗ്ലീഷിലും വന്നിരിക്കുന്നത് ഒരു യജമാനന്റെ കീഴിൽ അവൻ പറയുന്നത് അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നവൻ. അവൻ യജമാനനോടൊപ്പം ഒരിക്കലും തുല്യനല്ല, -1 ഇൻഫീരിയർ. ഇതൊക്കെയാണ് ആ ലോകം കൊടുത്ത അർത്ഥം. എന്നാൽ കർത്താവ് കൊടുത്ത അർത്ഥം, ഇവൻ ശുശ്രൂഷകനാണെങ്കിലും ലോകം അവനെ ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി സംരക്ഷിക്കുന്നവനാണ്, മറ്റുള്ളവരെ കെയർ ചെയ്യുന്നവനാണ്. അവൻ ആരല്ല ലോകം കാണുന്നത് പോലെ അല്ല കർത്താവ് അവനെ കുറിച്ച് കാണുന്നത്. കർത്താവ് പറയുന്നത് എന്റെ ശുശ്രൂഷകൻ എന്നെ അനുഗമിക്കട്ടെ, അവൻ എന്നോടുകൂടെ ഇരിക്കും, എന്റെ പിതാവ് അവനെ മാനിക്കും. അപ്പോൾ കർത്താവ് ശുശ്രൂഷയ്ക്ക് കൊടുത്തിരിക്കുന്ന തന്നെ പോലെ തന്നെയാണ്. നമ്മൾ ആരെയാ കൂടെ ഇരുത്തുന്നത്? നമ്മളെ സ്ഥാനവും മാനവും മഹത്വവും ഒക്കെ ഉള്ള ഒരാളെ. അപ്പോ ഇത് ഏത് കാലത്ത് എഴുതിയാന്ന് ഓർക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പേ എഴുതുമ്പോൾ ഒരു ദാസന്റെ ജോലി, എന്നെയൊക്കെ ചെറിയ കാലത്ത് തന്നെ വീട്ടിലൊക്കെ വരുന്നവരോട് ആഹാരം കഴിക്കാൻ മേശയിൽ വരാൻ പറഞ്ഞാൽ അവർക്ക് ഇരുന്ന് കഴിക്കില്ല, അവർക്ക് വേറൊരു സ്ഥലം, അവരവിടെ ഇരുന്നേ കഴിക്കാറുള്ളൂ. അതൊക്കെ ഒരു 10, 60, 50 വർഷങ്ങൾക്ക് മുമ്പേ. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദാസന്റെ കാര്യങ്ങളെ കുറിച്ച് യേശു പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് പിന്നെ വന്നാൽ ആ യജമാനൻ പറയും, നീ എനിക്ക് ആഹാരം ഉണ്ടാക്കി തരാൻ.
ആഹാരം ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അവനത് ചെയ്തേ പറ്റത്തുള്ളൂ. അവൻ അതൊക്കെ ചെയ്താലും അവനെ കൂടെ ഇരുത്തി ഒന്നും കഴിപ്പിക്കാറില്ല. എന്നിട്ട് ആ ദാസൻ എങ്ങനെ പറയണം, എങ്ങനെ പറയണം? അതിൻ്റെ ഒരു വാക്യമുണ്ട് വേറെ പുസ്തകത്തിൽ, ഞാൻ വെറുതെ പറയാലോ. ലൂക്കോസിന്റെ സുവിശേഷം 17:10 വാക്യം, അവന് ഇതൊക്കെ ചെയ്താലും നിങ്ങളിൽ ആർക്കെങ്കിലും ഒഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടായിരിക്കട്ടെ, 7 മുതൽ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്ക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്കത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചു കൊള്ളുക എന്ന് പറയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തത് കൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോടും കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തുള്ളൂ എന്ന് നിങ്ങളും പറവേ. നോക്കിക്കേ, അപ്പോൾ പ്രയോജനമില്ലാത്ത നമ്മെ കർത്താവ് ശുശ്രൂഷകന്മാരാക്കി വിളിച്ച് അവനെ അനുഗമിക്കുമ്പോൾ അവനോടുകൂടെ ഇരുത്തും. എന്താ, എന്നിട്ട് യേശു തന്റെ ശിഷ്യന്മാരോട് പറയാ, നിങ്ങളെ ഇനി ഞാൻ ദാസന്മാരെന്ന് വിളിക്കയില്ല, പിന്നെ ഞാൻ എങ്ങനെയാ വിളിക്കുന്നത്? സ്നേഹിതന്മാരായിട്ടാണ്. അപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ ഈ ലോകത്തിന്റെ ദാസനെ പോലെ അല്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം. അവനെ കർത്താവ് കൂടിരുത്തും, അവനെ പിതാവ് ബഹുമാനിക്കും, അവൻ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ട് അവനെ ദാസനെന്ന് വിളിക്കാതെ സ്നേഹിതനായി ഉയർത്തിയിരിക്കുന്നു. നോക്കൂ, ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് എല്ലാ ദൈവജനങ്ങളുമാണ്. അവനവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപക്കത്തവണ്ണം സ്നേഹത്തിൽ ദൈവമഹത്വത്തിന് വേണ്ടി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് കർത്താവിന്റെ ശുശ്രൂഷകൻ. ലോകപ്രകാരം അതിന് വ്യത്യസ്തമായ അർത്ഥം ലോകം കൊടുത്തെങ്കിലും, ഇന്നിപ്പോ ശുശ്രൂഷകൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് മലയാളത്തിൽ പറയുമ്പോൾ അവർക്കും ദാസൻ എന്നാണ്. പക്ഷേ അതിന്റെ ഇംഗ്ലീഷിൽ മിനിസ്റ്റർ എന്നാണ്. അതൊരു വലിയ പദവിയായിട്ടാണ് ഇന്ന് ലോകം കാണുന്നത്. പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ എന്നൊക്കെയാ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠനാണ്. ഇന്ന് ഉപദേശിമാരെയും പലര് ശ്രേഷ്ഠ ശുശ്രൂഷകൻ എന്നൊക്കെ പറയാറുണ്ട്, ദൈവത്തിന്റെ ശ്രേഷ്ഠ ദാസൻ അല്ലേ. അവനവനെ കുറിച്ച് പറയാതിരുന്നാ മതി കുറഞ്ഞ പക്ഷം അല്ലേ. തമാശൻ ആൾക്കാർ പറയാറുണ്ട്, എളിയ കർത്താവിന്റെ വലിയ ദാസൻ എന്നൊക്കെ അല്ലേ. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് അതാ അതപ്പതിച്ചിരിക്കുന്നതിന്റെ കാരണം ലോകം അതിന് വ്യത്യസ്തമായ അർത്ഥം കൊടുത്ത് അതിനെ ചീഫ് മിനിസ്റ്റർ എന്നും പ്രൈം മിനിസ്റ്റർ എന്നും ഒക്കെ അർത്ഥമാക്കി അതിനെ മാറ്റിയെടുത്തു. എന്നാൽ കർത്താവ് അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. പക്ഷെ മനോഭാവം അതാകാൻ പാടില്ല. മനോഭാവം എന്തായിരിക്കണം? നമുക്ക് വലിയ മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ വലിയ ആളായിട്ടല്ലേ ഇപ്പം കിടന്ന്. എന്നാ കർത്താവ് എന്താ പറഞ്ഞത് നമുക്കതൊന്ന് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 9:35 വാക്യത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷയൊക്കെയാ എന്റെ ഇഷ്ടമൊക്കെയാ, പക്ഷേ നിങ്ങളത് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യണം. അവൻ ഇരുന്ന് പന്തിരുവരെ വിളിച്ചു, ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണമെന്ന് പറഞ്ഞു. എന്താ അവർക്ക് എന്തായിരിക്കണം? വലിയ മനോഭാവമേ പാടില്ലെന്നർത്ഥം. ഒരു ശുശ്രൂഷകനും ഞാൻ സംതിങ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ ചെയ്യുന്നത് വലുതാണെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ ശ്രേഷ്ഠ ദാസനാണെന്ന് പറയാൻ പാടില്ല. ഇതൊക്കെ ലോകത്തിന്റെ പോക്കുകളാണ്. കാരണം യേശു പറഞ്ഞു, ജാതികൾ എന്ത് ചെയ്യുന്നു? ഒരാളുടെ മുകളിൽ കർത്തൃത്വം നടത്തുവാൻ നോക്കുന്നു. നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. അതുകൂടെ നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷം 20:ലാണ് കർത്താവ് പറഞ്ഞത്. 20 കർത്താവ് പറയുന്നുണ്ട്, കർത്താവിന്റെ ദാസൻ 20:26 മത്തായിയുടെ സുവിശേഷം. അവിടെ താഴോട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന ശേഷമാണ് കർത്താവ് അത് പറയുന്നത്. അവിടെ പറയാണ്, നിങ്ങളിൽ അങ്ങനെ അരുത്. എങ്ങനെ? ജാതികളുടെ കർത്തൃത്വം പാടില്ല. മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷകനാകണം. എന്നിട്ട് താഴോട്ട് പറയാ, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും
അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറവിലയായി കൊടുപ്പാനും വന്നതുപോലെ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അതിന്റെ കൺക്ലൂഷൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണ് ശുശ്രൂഷ? ജീവനെ വരെ കൊടുക്കേണ്ടി വന്നാൽ കൊടുത്തു കാണിച്ച കർത്താവാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ആർക്കെങ്കിലും വലിയ ഭാവം കാണിക്കണമെങ്കിൽ, മഹാനാകണമെങ്കിൽ, യേശു അത് വ്യക്തമായി പറഞ്ഞിരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനോഭാവം നിങ്ങൾ ശുശ്രൂഷകനാണെന്നുള്ള അർത്ഥം വന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ശുശ്രൂഷകനാകാൻ പറ്റുള്ളൂ. ശുശ്രൂഷകൻ ഡിമാൻഡ്സ് ഇല്ല. ഇന്ന് സഭകളിൽ എല്ലാവരും ഡിമാൻഡ്സാ ചെയ്യുന്നത്, എനിക്കത് ചെയ്തില്ല, എന്നോട് അത് ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല. കാരണം എന്താണെന്നറിയോ? ലോകത്തിന്റെ തത്വം. എല്ലാവരും അങ്ങോട്ട് ചെയ്യാനാ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ ജോലി ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക. ഇതൊരു ശരീരത്തിന്റെ ഭാഗമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. തല എന്ത് ചെയ്യില്ല? ഞാൻ തലയാണെന്ന് പറഞ്ഞ് പ്രശംസിക്കാറില്ല. കണ്ണും പ്രശംസിക്കത്തില്ലെന്ന് പറഞ്ഞു, കൈയും പ്രശംസിക്കരുതെന്ന് പറഞ്ഞു, കാലും പ്രശംസിക്കരുതെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം അങ്ങ് പ്രശംസയാ. ആരെങ്കിലും ഒന്ന് ചെയ്ത് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ തീർന്നു, എടുത്തു പറഞ്ഞില്ലെങ്കിൽ കൊന്നു അല്ലേ? ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു വേർഡ് തെറ്റിപ്പോയെങ്കിൽ അതിലും വലുത്. ഇതൊന്നും ശുശ്രൂഷയുടെ ഭാഗമല്ല, കർത്താവ് പഠിപ്പിച്ച ശുശ്രൂഷയുടെ ഭാഗമല്ല. കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും മുമ്പനാകുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവനെല്ലാവർക്കും ശുശ്രൂഷ ചെയ്യണം. അവൻ യഥാർത്ഥ ശുശ്രൂഷകനാകണമെന്ന് പറഞ്ഞാൽ അവന്റെ മുകളിലാണ് എല്ലാവരും എന്ന അർത്ഥം. എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? എന്ന് വെച്ചാൽ അവനാണ് ഏറ്റവും ലീസ്റ്റ്. അതെങ്ങനെയാ കർത്താവ് കാണിച്ചത്? ഇന്നിപ്പോ നമ്മുടെയൊക്കെ സഭകളിൽ എന്തെല്ലാം വഴക്കാണ്, സെക്രട്ടറി ആകാൻ, അതാകാൻ, ഇതാകാൻ, പാർഷന്മാരുടെ കൂട്ടത്തിൽ പ്രസിഡന്റ് ആകാൻ, ആരെയും വിടാൻ പറ്റത്തില്ല, ഭയങ്കര മത്സരമാണ്. അത് ദൈവത്തിന്റെ പദ്ധതിയല്ല, ജാതികളുടെ പദ്ധതിയാണ്. അവർ പറയുന്നത് ഡെമോക്രസിയാണെന്ന്. ഡെമോക്രസി ആരുടെ പദ്ധതിയാ? ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ പദ്ധതി തിയോക്രസിയാ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഹിതം എന്താണോ അത് നടത്തുക, അല്ലാതെ ഡെമോക്രസി അല്ല. ഡെമോക്രസി എവിടെയാ നടന്നത്? ദൈവം പറഞ്ഞു നിങ്ങൾ എല്ലായിടത്തും ചിതറിപ്പോയി കുടുംബങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിക്കാൻ, നോഹയോടും കുടുംബത്തോടും. അവര് പറഞ്ഞു, അവരെല്ലാം കൂടെ കൂടി തീരുമാനിച്ചു ഒരു വലിയ പട്ടണം ഉണ്ടാക്കി നമുക്ക് ഇവിടെ താമസിക്കാം. ദൈവം നമ്മളോട് കളിച്ചാൽ പോലും ഇനിയും നമുക്ക് രക്ഷപ്പെടാം. കാരണം വെള്ളം കയറി മരിച്ചതിന്റെ കാരണം മനുഷ്യർക്ക് കയറി രക്ഷപ്പെടാൻ സ്ഥലമില്ലാഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് വലിയൊരു പട്ടണം, ഒരു ഗോപുരം കെട്ടി ഉണക്കിയാൽ നമുക്ക് അതിന് മുകളിൽ കയറി രക്ഷപ്പെടാം. അതാണ് ഡെമോക്രസി തുടക്കം. അതിന്റെ ആ വലിയ ആൾ ആരാ? നിമ്രോദ്. അപ്പോൾ ഡെമോക്രസി പറഞ്ഞു വലിയ മഹത്വമൊക്കെ എടുക്കുന്നവരാണ് നമ്മളെ. പക്ഷെ വേദപുസ്തകം പറയുന്നത് ദൈവഹിതം ചെയ്യുന്നവനാണ്, ദൈവഷ്ടം ചെയ്യുന്നവനാണ്. ദൈവൻ രാജാവായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾക്കും തോന്നിയത് എന്തേ? ഞങ്ങളെ ഭരിക്കേണ്ടതിനെ കർത്താവെ ഞങ്ങൾക്കൊരു രാജാവിനെ തരയണമെന്നല്ല, ചുറ്റുമുള്ള ജാതികളെ പോലെ ഒരു രാജാവിനെ തരണമെന്ന് അവർ ചോദിക്കുന്നത് പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെന്തോ കണ്ടുപിടിച്ചു, ചുറ്റുമുള്ളത് കണ്ടുപിടിച്ചു. ദൈവത്തിന്റെ പദ്ധതിയോ ദൈവികമായ വിഷയങ്ങളോ അവർക്ക് ലക്ഷ്യമായില്ല. അപ്പോൾ മഹാനാകുവൻ ആഗ്രഹിക്കുന്നവൻ യേശു പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിൽ ഇതെല്ലാം വായിക്കാൻ പറ്റുകയില്ല. ഞാൻ അതിനകത്തെ പോയിന്റ് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മഹാനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവനാണ് ഏറ്റവും താണ ശുശ്രൂഷ. അതാണ് കർത്താവിന്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് ശുശ്രൂഷ ഏൽപ്പാനല്ല, എന്ന് വെച്ചാൽ ഞാനും ഏറ്റവും താണ ശുശ്രൂഷകനായിട്ടാണ് വന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവം ജഡത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന യഹോവയുടെ ദാസനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒരുപാട് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ യെശയ്യാപ്രവാചകനാണ് യഹോവ സേർവന്റ് എന്ന് പറഞ്ഞ് കുറെ ഭാഗങ്ങളുണ്ട്. അത് യെശയ്യാപ്രവചനത്തിൽ 53:12 നിങ്ങളൊന്ന് വായിച്ച്, 53:12 അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ ദാസൻ എന്തായാലും കൃതാർത്ഥനാകും അല്ലേ. അപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയാണുള്ളത്.
ആൾക്കാരെല്ലാം എന്ത് ചെയ്തു, യഹോവയുടെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. പിന്നെയും പറഞ്ഞ യഹോവയുടെ ദാസൻ പിന്നെ തൃപ്തി പ്രാപിക്കും. ഇങ്ങനെയൊക്കെയാണ് യഹോവയുടെ ദാസനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 42 അധ്യായത്തിന്റെ 1-9, 49:1-3, 52:13, 50:4-11, 53 ഇതൊക്കെ യഹോവയുടെ ദാസന്റെ സവിശേഷതകളും പ്രവൃത്തികളും ഒക്കെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. അപ്പൊ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ എങ്ങനായിട്ടാ വന്നത്? യഹോവയുടെ ദാസനായിട്ട്. എന്നിട്ട് യേശു പറയുകയാണ്, ഞാൻ വന്നത് എന്തിനല്ല, ശുശ്രൂഷ ഏൽക്കാനല്ല, ശുശ്രൂഷിക്കാന. അപ്പൊ ദൈവം എന്ത് ആഗ്രഹിച്ചു അത് ചെയ്യാനാ കർത്താവ് വന്നത്. തന്നെ കുറിച്ച് പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്റെ ഇഷ്ടം ചെയ്യുവാൻ. അങ്ങനാണോ? പിന്നെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അതാണ് പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണി എബ്രായ ലേഖനകാരൻ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്റെ കാരണം ആ ദൈവം കൂട്ടുകാരിൽ പരമായി എന്നെ അഭിഷേകം ചെയ്ത് എന്തുകൊണ്ടാ, എന്തുകൊണ്ടാ ഇത് നമ്മൾ അത്രേ പറയാറുള്ളൂ. അതൊക്കെയാ നമ്മുടെ സന്തോഷം, ആനന്ദതയിലും. എന്തുവാ കാരണം, എന്തുകൊണ്ടാണ് കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തെന്ന് മശിഹാ സങ്കീർത്തനത്തിൽ യേശു തമ്പുരാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എടുത്തു പറഞ്ഞിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. 7 45 സങ്കീർത്തനത്തിന്റെ, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട്. എല്ലാ നമുക്കൊക്കെ എന്ത് മതി, നിന്റെ കൂട്ടുകാരിൽ പരമായി എന്നെ അങ്ങ് അഭിഷേകം ചെയ്യണം. ആദ്യത്തെ ഭാഗം അങ്ങ് വിട്ടുകളയും. അതൊന്നുകൂടെ വായിക്ക, ഞാന് എന്താ പറഞ്ഞിരിക്കുന്നത്, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിക്കുന്നു, അതുകൊണ്ട്, ഭയങ്കര അർത്ഥമാണ് അതുകൊണ്ട്, അതുകൊണ്ട് നിന്റെ ദൈവം, നിന്റെ ദൈവം തന്നെ. അപ്പൊ ആരെയാ, ദൈവഹിതം ചെയ്യുന്നവനെ, നീതി ചെയ്യുന്നവനെ, ദുഷ്ടതയെ ദേഷിക്കുന്നവനെ കൂട്ടുകാരിൽ പരമായി അഭിഷേകം ചെയ്യും. അല്ലാതെ എല്ലാവരെയും അഭിഷേകം, ഈ വാക്യം പകുതി എടുത്ത് കൂട്ടി ചെയ്ത് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആരംഭം പറയുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഏതാ, നീതിയെ ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞ ഈ നമ്മളെല്ലാം പകുതിക്കാരാ. ആത്മാവിനും സത്യത്തിലും ആരാധിക്കണമെന്നാ. നമ്മൾ എന്താ എടുക്കും, ദൈവം തന്ന, ഫ്രീയായി തന്ന, ഹലോ, ആത്മാവിൽ വലിയ എംഫസൈസ് ചെയ്യും. നമ്മൾ ചെയ്യേണ്ട സത്യം അങ്ങ് മറന്നേ പോകും. എല്ലാവർക്കും എന്താ പകുതി ഉണ്ട് അവിടെ, ആത്മാവിലും സത്യത്തിലും. അതിൽ ആത്മാവിൽ മാത്രം എല്ലാവരും അങ്ങ് പറയുന്നത്. സത്യമില്ലാതെ ഒന്നുമില്ല. നമ്മുടെ ബലം എന്താണ്? സത്യം. യേശു മുഖാന്തരം ഈ ലോകത്തിന് വന്നത് കൃപയും സത്യവും. യേശു പറഞ്ഞു, ഞാനാണ് സത്യം. അതുകൊണ്ടാണ് താൻ പറയുന്നത്, ദുഷ്ടതയെ ദേഷിക്കണം, നീതിയെ ഇഷ്ടപ്പെടണം, അപ്പോൾ നിന്റെ ദൈവം, നിന്റെ ദൈവം അതുകൊണ്ട് നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക. അതും ഇതും കൂട്ടി ചെയ്തതുകൊണ്ട് പിശാചെ യേശുവിനോട് കൂട്ടി ചെയ്ത പോലെയുള്ളൂ. നീ ചാടിക്കോ, ദൂതന്മാര് നിന്നെ കാവൽ ചെയ്യുമെന്ന് പറഞ്ഞതുപോലെയുള്ളൂ. ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ എടുത്താൽ അത് പ്രീടെക്സ്റ്റ് ആയി മാറും, ഒരു അർത്ഥവും ഇല്ലാത്തതായി മാറും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ശുശ്രൂഷകന്മാരാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ശുശ്രൂഷകൻ മഹാനാണെന്ന് ചിന്തിച്ചു പോയാൽ, അവന് പ്രസിഡന്റ് ആകണമെന്ന് ചിന്തിച്ചാൽ, അവൻ എല്ലാവരുടെയും ശുശ്രൂഷൻ. നമ്മുടെ ഭാഷ പറയാ, മഹാൻ എന്നൊക്കെ പറഞ്ഞ് ആർക്കും തലയ്ക്കയർത്തില്ല. നമുക്ക് വലിയവനാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവനാണ് ഏറ്റവും താണവൻ എന്നുള്ള മനോഭാവം ഉണ്ടാകണം. യേശു പറഞ്ഞു, ഞാൻ ശുശ്രൂഷ ഏൽപ്പാനല്ല വന്നത്. യേശുവിനെ പിതാവ് ദാസൻ എന്ന് വിളിച്ചു, അത് യേശു അംഗീകരിച്ചു. എന്നിട്ട് യേശുവിന്റെ ജനനത്തെ കുറിച്ച് എന്താ അപ്പസ്തോലം പറഞ്ഞിരിക്കുന്നത്, അവൻ മനുഷ്യനായി. പിന്നെ എങ്ങനാ, ഫിലിപ്പിയ ലേഖനം 2 ഈ വാക്യങ്ങള് ആ അവിടെ കൂടെ തീർന്നില്ല. മനുഷ്യനായെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ തുല്യരായിട്ടാ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, അവൻ തന്നെത്താൻ
ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനെ പോലെയൊക്കെ തോന്നി, പക്ഷേ അവൻ എന്തായി തീർന്നു? ദാസനായി. എന്തായി? ദാസരൂപം എടുത്തു. മനുഷ്യനായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തുല്യൻ, പക്ഷെ അവിടേക്ക് വിട്ടുപോയി. അവിടെ വിട്ടുപോയി ദാസരൂപം എടുത്തു. എങ്ങനാ? അവിടെ 12 പേരിരിക്കുക, അതിൽ ഏറ്റവും താണ ശുശ്രൂഷകന്റെ ജോലി ചെയ്യാൻ യേശു മുന്നോട്ട് വരിക. ദാസരൂപം എടുത്തു. അപ്പോൾ ദൈവം അവനെ കുറിച്ച് പറഞ്ഞു, എന്റെ ദാസൻ. യേശു പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കാനാ വന്നത്. എന്നിട്ട് ഇവിടെ കണ്ടവരും കേട്ടവരും പൗലോസ് പറയാ, ഇതൊരു വലിയ പാട്ടായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ ഈ ഭാഗം, 5 മുതൽ 12 വരെയുള്ളവർ എല്ലാ സഭകളിലും ഇങ്ങനെ നടന്ന ഒരു കാര്യം അപ്പോസ്തലനായ പൗലോസ് അത് എഴുതിയതാണ്. ഏതായിരുന്നു കർത്താവിനെ കുറിച്ച് അന്നത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന വലിയ മാസ്റ്റർ പീസ്? 5-ാം അധ്യായത്തിന്റെ 5 മുതൽ 12 വാക്യങ്ങൾ എല്ലാ സഭകൾക്കും അവരിങ്ങനെ പ്രാർത്ഥനയ്ക്ക് പറയുന്നത് പോലെയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. എന്താ? അവൻ മനുഷ്യനായി, മനുഷ്യനിൽ നിന്ന് ദാസനിൽ ദാസനായി. അപ്പോൾ യേശുവിനെ ദൈവം വിളിച്ചു. യേശു പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കാനാ വന്നിരിക്കുന്നത്. യേശുവിന്റെ ജീവിതം കണ്ടവർ പറഞ്ഞു, അവൻ മനുഷ്യനായി ദാസനായി എന്തോ ചെയ്തു, രൂപം പ്രാപിച്ചു. അപ്പോൾ പറഞ്ഞത് പ്രായോഗികത്തിൽ വരുത്തിയ ശേഷമാണ് നമ്മളോടും പറയുന്നത്, നിങ്ങളെ മഹാനാകണമെങ്കിൽ മഹാൻ ആരാക്കും? ദൈവമാക്കും. നിങ്ങളാകരുതെന്നാ പറഞ്ഞത്. എന്താ കാരണം? യേശുവിനെ കുറിച്ച് അതാ പറഞ്ഞിരിക്കുക. അവൻ ദാസരൂപമാണ് എടുത്തത്, പക്ഷെ ദൈവം അവനെ ഉയർത്തി, ഏറ്റവും മേലായ നാമം നൽകി, എല്ലാവരും വന്നിക്കുന്ന നാമമാക്കി മാറ്റി. അതാണ് ദൈവം തന്റെ ശുശ്രൂഷകന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ദൈവമാണ് അവനെ മഹാനാക്കുന്നത്. നമ്മളാകാൻ പോയാൽ എപ്പോഴും അടിയും പിടിയുമാണ് അല്ലേ? എപ്പോഴും കലകവും പ്രശ്നവും ഡിമാൻഡ്സുമാണ്. അത് ജാതിയുടെ മാർഗമാണ്, അത് ദൈവ വ്യവസ്ഥയല്ല, ദൈവം ആഗ്രഹിക്കുന്നതുമല്ല. അപ്പോൾ കർത്താവെ എന്നിട്ട് നമ്മളോട് പറയാ, നിങ്ങളെല്ലാം എന്റെ ശുശ്രൂഷകന്മാരാണ്. ശുശ്രൂഷകൻ ലോകം കാണുന്ന പോലെ അല്ല. നിങ്ങളൊക്കെ താമസിച്ചു വന്നവരെ ആ വാക്യം മറന്നുപോയി. ആ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്കിൽ, എന്റെ ശുശ്രൂഷകൻ എന്നെ അനുഗമിക്കും, അവൻ എന്നോടുകൂടെ ഇരിക്കും, അവനെ പിതാവ് മാനിക്കും. അപ്പോൾ അവന് വേണ്ടി ദൈവം വെച്ചിരിക്കുക, പിതാവ് മാനിച്ചതാ പുത്രനെ. എങ്ങനെ മാനിച്ചു? ഉയർത്തി. അതുകൊണ്ട് അവനെ പിതാവ് അവനെ എന്തോ ചെയ്തു, ഉയർത്തി എന്നല്ല, ഏറ്റവും ഉയർത്തി. സകലരുടെ, സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ മുട്ടെല്ലാം അവന്റെ മുൻപിൽ മടങ്ങും. അവൻ എന്തോ ചെയ്തു, തന്നെത്താൻ താഴ്ത്തി, ദൈവം അവനെ ഉയർത്തി. ഇതാണ് ക്രിസ്തീയ ശുശ്രൂഷയുടെ മാനദണ്ഡം. ബാക്കിയുള്ളത് ജാതികളുടെ മാനദണ്ഡം, ചുറ്റുപാടും കാണുന്ന മാനദണ്ഡം. അപ്പോൾ നാം ഏതെങ്കിലും വിധത്തിൽ എനിക്ക് മഹാനാകണമെന്ന് ചിന്തിച്ചാൽ കർത്താവ് പറയുന്നത്, നീ ദാസന്റെ ജോലി ചെയ്യും. എല്ലാവരുടെയും ദാസനാണെന്നുള്ള ചിന്താഗതിയിൽ നീ ചെയ്യുമ്പോൾ അത്, എന്നിട്ട് കർത്താവ് പഠിപ്പിച്ചത് മാത്രമല്ല, കർത്താവെ അത് നമുക്ക് കാണിച്ചു തന്നു. ഈ വേദപുസ്തകത്തിൽ കുറെ പേരെ ദാസന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. ആരൊക്കെയാ? വാക്യമെടുക്കാനൊന്നും എനിക്ക് സമയമില്ല. നമ്മുടെ പിതാക്കന്മാരെ എല്ലാം ദൈവത്തിന്റെ ദാസന്മാരെന്ന് വേദപുസ്തകം വിളിച്ചിട്ടുണ്ട്. അബ്രഹാമിനെ, യാക്കോബിനെ, പിന്നെ ഇസാക്കിനെ, അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഇവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. യോബിനെ കുറിച്ച് ദൈവം പറയാണ്, നീ എന്റെ ദാസന്റെ മേൽ ദൃഷ്ടി വെച്ചു. അപ്പം ദൈവം നോക്കുന്നത് അവര് ഭക്തനാണെങ്കിലും എല്ലാം ആണെങ്കിലും ദൈവഹിതം ചെയ്യുന്ന ദാസൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ലോകം കാണുന്ന ദാസനല്ല ക്രിസ്ത്യദാസൻ, ദൈവഹിതം ചെയ്യുന്നവൻ, യജമാനെ പ്രസാദിപ്പിക്കുന്നവൻ. അതിന് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തന്നു. എന്നാൽ പോലും നാം പറയേണ്ടത് എന്താ? ഞാൻ ചെയ്യേണ്ടത് മാത്രം ചെയ്ത ദാസൻ. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് പറയുന്നത്, അവൻ എന്നോടുകൂടെ ഇരിക്കും, അവൻ മഹാനാകും, അവനെ ഞാൻ ഉയർത്തും, അവൻ എന്റെ ദാസനാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ എന്റെ ദാസനെ നോക്കിയ പിശാചിനോട് കർത്താവ് ചോദിക്കുക, നീ എന്റെ ദാസന്റെ
മുകളിൽ കണ്ണുവെച്ചോ. അപ്പം ദൈവം നോക്കിക്കേ, ദാസൻ എന്ന് പറഞ്ഞാലും അവന് കൊടുക്കുന്ന പ്രാധാന്യം, അവന് കൊടുക്കുന്ന മഹത്വം, അവനെ കുറിച്ച് കർത്താവ് ചിന്തിക്കുന്നത് എത്ര ശ്രേഷ്ഠമായ പലയിടങ്ങളിൽ തന്നെ കുറിച്ച് ദാസൻ എന്നുള്ള വിധത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മോശസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദാസൻ വ്യത്യസ്തനാണ്, അവൻ്റെ മുകളിൽ നിങ്ങൾ അവനെതിരെ പറയാൻ നിങ്ങൾ മടി കാണിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ വാക്യം മാത്രം നോക്കാം. ദൈവം ദാസന് കൊടുക്കുന്ന പ്രാധാന്യം, സംഖ്യാപുസ്തകം 12:7-1 വായിച്ച് അവിടെ വേറെ ആരുമല്ല, ദൈവത്തിന്റെ യഥാർത്ഥ ദാസനെ ദൈവം മാനിക്കുന്നത്. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. എന്താ ദൈവം പറയാ, എനിക്കൊരു ദാസനുണ്ട്, അവന് വിരോധമായി, പിന്നെ അതിന്റെ 8-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, നിങ്ങൾ എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്തേ? എന്റെ വിഷയം ഇവിടെ ഇത്രയേ ഉള്ളൂ, ദൈവം തന്റെ ദാസന് കൊടുക്കുന്ന, തന്റെ ഗൃഹത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ, തന്റെ ഇഷ്ടം ചെയ്യുന്നവനെ പരിഗണിക്കുന്ന പരിഗണനയാണ്. യോബിനെ കുറിച്ച്, ഇനി അബ്രഹാമിനെ കുറിച്ച് ഞാൻ വെറുതെ പറയാം, അബ്രഹാമിനെ കുറിച്ച് ദൈവം രാജാവിനോട് പറയാം, അവൻ പ്രവാചകനാണ്, അവൻ എന്റെ പ്രവാചകനാണ്, അതാണ് അബ്രഹാമിനോട് പറയുന്നത്. ഈ നമ്മുടെ ഭാഷയിൽ ഉഴപ്പനായ യാക്കോബിനെ കുറിച്ച് ദൈവം രാത്രിയിൽ എന്തോ പറഞ്ഞ്, അവന് നേരെ ഒരു വാക്കുപോലും നീ പറയരുത്, ആരാ അമ്മായിയപ്പനോടാ പറയുന്നത്, അല്ലാതെ നാട്ടുകാരോടല്ല. ദൈവം ഒരുവനെ, കാരണം ദൈവം അവനെ ദാസനായി അംഗീകരിച്ചു. യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിൽ ഇസ്രയേലിനെ വിളിച്ചിട്ട് ദൈവം പറയുന്നത് കാര്യമായിട്ടാണ്, ഇസ്രയേലിന്, അതായത് ദാവീദിൻ യാക്കോബിന്റെ സന്തതിയെ മൊത്തമായി പരിഗണിച്ചിട്ട് ദൈവം യെശയ്യാ പ്രവചനം 42 പറയുന്നത്, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, ഞാൻ എന്റെ ആത്മാവിനെ അവൻ വെൽവിച്ചിരിക്കുന്നു. അങ്ങനെ യഹൂദൻ ജാതിയെ, ജാതിയിൽ നിന്ന് വരുന്ന കർത്താവിനെ എല്ലാവരെയും പരിഗണിച്ച് ദൈവം പറയുന്നു, അവൻ എന്റെ ദാസൻ. മോശയെ കുറിച്ച് പറയുന്നു, അവൻ എന്റെ ദാസൻ വിശ്വസ്തനായിരുന്നു, അവനെതിരെ പറവാൻ മൂത്തവരാ, സഹായിച്ചതാ, ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുവാൻ മിഥ്യമായ ഇടയാക്കിയത്. എന്താ കൊട്ടാരത്തിൽ വളർത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്, നമുക്കാരെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ചെയ്തെങ്കിൽ അതുകൊണ്ടൊക്കെ നമ്മൾ എന്തോ ചെയ്യും, മറ്റുള്ളവരുടെ മുകളിൽ സ്വാധീനമൊക്കെ ചെലുത്താൻ നോക്കും. പക്ഷെ നീ ദൈവത്തിന്റെ യഥാർത്ഥ ദാസനാണെങ്കിൽ, വിശ്വസ്തനാണെങ്കിൽ, ദൈവേഷ്ടം ചെയ്തെങ്കിൽ ദൈവം നിന്നെ നോക്കും, ദൈവം നിന്നെ പരിഗണിക്കും. അത് അബ്രഹാമിന് മാത്രമല്ല, അത് യോബിന് മാത്രമല്ല, അത് മോശയോടും ദൈവം പറഞ്ഞു. കാലേബിനെ കുറിച്ചും, അവൻ വ്യത്യസ്ത സ്വഭാവമുള്ള എന്റെ ദാസൻ. യോശുവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏലിയാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹാനാ പറയുന്നുണ്ട് നിന്റെ ദാസി, മറിയ പറയുന്നുണ്ട്, മറിയ എന്തോ പറയുന്നതെന്ന് അറിയാമോ, ആ കർത്താവിന്റെ ദാസി. അടുത്തത് അവിടാണ് പ്രശ്നം, കർത്താവിന്റെ ദാസി നമുക്ക് എല്ലാവർക്കും പറയാം, ആ വാക്യം ഒന്ന് എടുത്തു, എന്നാലേ അറിയത്തുള്ളൂ. കർത്താവിന്റെ ദാസനും ദാസിയും, മോശയെ കുറിച്ച് ഞാൻ ഒരു വാക്യം കാണിച്ചു, അവൻ ദൈവഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാണ്. എബ്രഹാം ലേഖനത്തിലും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, മോശ ദൈവഗൃഹത്തിലൊക്കെ വിശ്വസ്തനാണ്. പുതിയ നിയമത്തിൽ ഒരാള്, ഞാൻ കർത്താവേ നിന്റെ ദാസിയാണ്, എന്നാ എന്റെ കാരണം എന്താണെന്നറിയോ, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നല്ല, പിന്നെ നിന്റെ ഹിതത്തിന് ഞാൻ ടോട്ടലി സമർപ്പിക്കുന്നു. എന്തോ ഒരു വലിയ ഹിതമാ, വിവാഹം ഉറച്ചിരിക്കുമ്പോൾ ദൈവം പറയാ, നിനക്ക് നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, നീ ഗർഭം ധരിക്കും, അപ്പോൾ നിനക്ക് ഭയങ്കര അപമാനവും ബുദ്ധിമുട്ടും ഒക്കെ വരുമെന്ന് അവക്കും അറിയാം, ദൈവത്തിനും അറിയാം. അപ്പോൾ അവൾ സമർപ്പിക്കുകയാണ്, ഇതാ നിന്റെ ദാസി. 38-ാം വാക്യം 1-ാം അധ്യായത്തിന്റെ ലൂക്കോസ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, എനിക്ക് ഭവിക്കട്ടെ. പൂർണ്ണമായി ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ദാസനും ദാസിയും, ശുശ്രൂഷകൻ. ദാസനും ദാസിയും നമ്മൾ എല്ലാവരും പറയൂ, ഞാൻ കർത്താവിന്റെ ദാസനാണ്, കർത്താവിന്റെ ദാസിയാണ്. പക്ഷേ വിശ്വസ്തത, ഹിതത്തിന് സമർപ്പിക്കുക, അവന്റെ ഹിതം എന്താണെന്ന് നോക്കുക, അങ്ങനെയുള്ള ഇതാണ് പുതിയ നിയമത്തിലെ ശുശ്രൂഷകൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് പഴയ നിയമത്തിൽ, ഇനി അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നതെന്നറിയോ, അതിന് ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. റോമാലേഖനം 1:1 താനെ വലിയ പട്ടണത്തിലുള്ള റോമിലുള്ളവർക്ക് വലിയ അപ്പോസ്തോലൻ എന്ന നിലയിലാണ്
താന് കത്തും അധികാരവും ഉപദേശവും ഒക്കെ സ്ഥാപിക്കാൻ പോകുന്നത്. പക്ഷേ തന്റെ മനോഭാവം അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകൻ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. എന്താ, ദൈവനെ അപ്പോസ്തലനാക്കി അയച്ചു. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവനേ ഉള്ളൂ എന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ അധികാരത്തോടെ അയച്ചവൻ എന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദൈവം അധികാരത്തോടെ അയച്ച എന്റെ ദൈവത്തിന്റെ എന്നെ കുറിച്ചുള്ള പദ്ധതി എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുക. പക്ഷേ എനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം കർത്താവിന്റെ ദാസൻ ഡൂലോസ് എന്നാരിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരവകാശവും ഇല്ലാത്തവൻ, അവകാശം മുഴുവൻ ദൈവത്തിന്റെ, തന്റെ യജമാനന്റെ, തനിക്കൊരു ഡിമാൻഡ്സും ഇല്ല. അപ്പോൾ ഇതാണ് ദൈവത്തിന്റെ ദാസന്മാരെ അവരെ കുറിച്ച് ചിത്രീകരിച്ചത്. ആ അവിടെ ചെന്നപ്പോൾ നമ്മളാണ് എന്തേ പറഞ്ഞേനി, അയ്യോ നിങ്ങളുടെ ഫെസിലിറ്റി അത്ര നന്നായിരിക്കുന്നു, റോമിലുള്ള സഭയല്ലേ, നിങ്ങളുടെ ബിൽഡിംഗ് വളരെ നന്നായിരിക്കുന്നു, നിങ്ങളുടെ ആൾക്കൂട്ടം വലുത് വലുതാണ്, നിങ്ങളുടെ ഫാസ്റ്റർ കേമനാണ്, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ അപ്പൊ പൗലോസ് എന്താ പറഞ്ഞേ, എന്തോ പറഞ്ഞോ, ദൈവദാസൻ, അയ്യോ ഇത്ര ബുദ്ധിമുട്ടാണ്, താഴോട്ട് നോക്കേ. അവിടെ പറയാ 8-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കും. എന്താ ഒരു ദൈവദാസൻ കാണുന്ന, എന്താ ദൈവത്തിലുള്ള ദൈവിക കാര്യങ്ങൾ അല്ല, ഫെസിലിറ്റി അല്ല, ഒരു മഹിമയല്ല. അവിടെ ഒരു മഹിമ ഇവരെ കുറിച്ച് പറഞ്ഞായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് റോമിലെ സഭയാണെന്ന് ഓർത്തോ, വലിയൊരു സമൂഹമുണ്ട്. 16-ാം അധ്യായത്തിൽ അപ്പോസ്തലന് ഇവിടെ വരെ ഇതുവരെ വിസിറ്റ് ചെയ്തില്ല, അറിയാവുന്നവരുടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എത്ര വലിയ സഭയായിരിക്കും നിങ്ങൾ വിചാരിക്കണം. നമ്മൾ ഈ വിചാരിക്കുന്ന ഒരു കുഞ്ഞു സഭയൊന്നും ആയിരുന്നില്ല. എഫസോസ് സഭയെ കുറിച്ച് പറഞ്ഞ 50,000 വെള്ളിക്കാശിന്റെ മന്ത്രവാദം ചെയ്യുന്ന പുസ്തകം വിറ്റുവെന്ന്, ചുട്ടുകരിഞ്ഞു വിറ്റെന്നല്ല, വിറ്റാൽ 50,000 വില വരുന്ന പുസ്തകങ്ങൾ ചുട്ടരിച്ചെന്ന് എഫസോസ് സഭയിലുള്ള വിശ്വാസികൾ. അപ്പൊ എത്ര വലിയ കൂട്ടമായിരുന്നാൽ 50,000 വെള്ളിക്കാശിന്റെ പുസ്തകം ഉണ്ടാകണം. ഇന്നിപ്പോ 50,000 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ $50,000 പുസ്തകമുള്ള ഇവിടെ എത്ര പേരുണ്ട്, എത്ര സഭയിലുണ്ട്? അപ്പൊ ആ സഭ മോശമല്ലെന്നാ ഞാൻ വിചാരിക്കുന്നത്. അത്രയും പുസ്തകം ആ കാലത്തുണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് വന്നവരൊക്കെ എന്തൊരു കേമന്മാരായിരുന്നു എന്ന് ഓർത്തോണം. അതുപോലെ റോമിലും, റോമിലുള്ള സഭയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോ നിങ്ങളുടെ ഹോളിൽ നിങ്ങളുടെ ഇന്നാര് ഇതൊക്കെയാ കാണുന്നത്. കാരണം എന്താണെന്നറിയാമോ, ഈ ലോകത്തിന്റെ ദാസന്മാരാ അവര് കാണുന്നത്. എന്താ അവര് കാണുന്നത്? അവര് പറയുന്നത്. പക്ഷെ പൗലോസ് ആത്മീയ ദൃഷ്ടിയിൽ അവരെ കുറിച്ച് പറഞ്ഞിട്ട് പറയാം, നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. എന്നിട്ട് താഴോട്ട് പറയാ, ഞാനേ പിന്നെ കുറച്ചുകൂടെ കണ്ടേ നിങ്ങൾക്ക്, ഞാൻ അങ്ങോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് എന്തെങ്കിലും തരാനും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാനും ഞാനും ആഗ്രഹിക്കുന്നു. താഴോട്ട് അതാ പറയുന്നത്. അപ്പോൾ അവരും അത്ര നിലകളിൽ ഉന്നതന്മാരായിരുന്നു എന്നാ, അവര് വളരെ ജ്ഞാനികളാണെന്ന് പിന്നെ അപ്പോസ്തലൻ 15-ാം അധ്യായത്തിൽ ഇവരെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കിക്കേ, ഞാൻ വെറുതെ പറഞ്ഞു വിടുകയാണ്. 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, റോമാലേഖനം, അവരെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്ന ഒരു നിർവചനം. സഹോദരന്മാരെ, നിങ്ങൾ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച്. ഇവരാരാ? വളരെ കഴിവുള്ളവരാണ് അപ്പോസ്തലൻ അവരുടെ അടുത്തേക്കാ പോകുന്നത്. എന്തൊക്കെയാ? നിങ്ങൾ ഈ വേറെ പുസ്തകം ഒന്ന് തുറന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് വായിക്കണം. എന്താ? നിങ്ങൾ ദയാപൂർണർ, ജ്ഞാനം, അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തം എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് ഉറച്ചിരിക്കുന്നു. എന്നിട്ട് അവരോടാ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം നല്ലതാണ്, അപ്പൊ അവർ കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ എനിക്കും ആഗ്രഹമുണ്ട്, നിങ്ങളിൽ നിന്ന് പ്രാപിപ്പാൻ എനിക്കും താല്പര്യമുണ്ട്. അത് 12-ാം വാക്യം, അതായത് നിങ്ങൾക്ക് എനിക്കും ഒത്തൊരുമിച്ച് വിശ്വാസാൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് നിങ്ങളെ കാണാൻ. 11-ാം വാക്യം, സ്ഥിരീകരണത്തിനായി ആത്മീയ വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, നിങ്ങൾക്കും നൽകാം, എനിക്ക് നിങ്ങളിൽ നിന്നും പ്രാപിക്കാം. അപ്പോൾ ദാസന്റെ മനോഭാവമാണ് ഞാൻ പറയുന്നത്. അവ കാണുന്നത് വിശ്വാസം,
ദയ, അവർക്ക് ദൈവിക ജ്ഞാനം, ദൈവ വചനത്തിലുള്ള പ്രബോധനം, ഇതൊക്കെയാ അപ്പസ്തോലൻ കണ്ടിട്ട് പറയുന്നത്, നിങ്ങള് വ്യത്യസ്തരാണ്. അല്ല, അവിടുത്തെ അവിടെ കെട്ടിടമല്ല, സ്ഥലമല്ല, ആൾക്കൂട്ടമല്ല, പാസ്റ്ററല്ല, ഒന്നുമല്ല, അതൊക്കെ സെക്കൻഡറിയാണ്. പ്രൈമറി നമ്മുടെ വിശ്വാസം, നമ്മുടെ ദയ, നമ്മുടെ ദൈവിക ജ്ഞാനം, നമ്മൾ പ്രബോധിപ്പിക്കുന്നത്, ഇതൊക്കെയാണ് അപ്പസ്തോലൻ കണ്ടിട്ട് പറയുന്നത്, ഇതൊക്കെയാണ് ശ്രേഷ്ഠത. ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും അന്യോന്യം പ്രാപിക്കാൻ, അതാണ് ദാസന്റെ മനോഭാവം. അപ്പോൾ പൗലോസ് തന്നെ കുറിച്ച് ദൈവസന്നിധാനത്തിൽ കണ്ടത് താൻ ദൈവ കർത്താവിന്റെ ദാസനാണ്. അത് പൗലോസ് വെറുതെ അങ്ങ് പറഞ്ഞു വിട്ടാണ്. ഇനി പത്രോസിനെ നോക്കാം. പത്രോസിന്റെ രണ്ടാം ലേഖനം 1:1 താഴോട്ട് പറയുമ്പോൾ, താനെ ആ ജനങ്ങൾക്ക് എഴുതുന്ന സമയത്ത് അവസാനമായി എഴുതി മരിക്കുന്നവരൊക്കെ തൊട്ടു മുമ്പേ താനെ എഴുതിയ വാക്യമാണ്. കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ സമയമൊക്കെ അടുത്തു എന്നാണ്. എന്നാൽ എന്താ പറയുന്നറിയോ? യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനായ ശിമോൻ പത്രോസ്, നോക്കിക്കേ, തനിക്ക് യേശുവിനെ കണ്ടപ്പോൾ, അവന്റെ മഹിമ കണ്ടപ്പോൾ, തന്റെ മഹിമ കണ്ടതിനെ കുറിച്ചൊക്കെ താനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ആ മലയിൽ വെച്ച് അവന്റെ മഹിമ കണ്ടവരാണ്. അപ്പോൾ പിന്നെ എന്തേ പറയാൻ പറ്റുള്ളൂ? വലിയ അപ്പോസ്തലൻ എന്നൊക്കെയാ നമ്മൾ വിളിക്കുന്നത്, ഭയങ്കര സഭയുടെ സ്ഥാപകൻ എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ താൻ തന്നെ കുറിച്ച് എന്തുവാ പറയുന്നത്? യേശു ക്രിസ്തുവിന്റെ ദാസൻ, ദൈവത്താൽ അയക്കപ്പെട്ടവൻ. അപ്പോൾ പത്രോസ് മാത്രമല്ല, പൗലോസ് മാത്രമല്ല, അവന്റെ മഹത്വം കണ്ടവരൊക്കെ ഒരിക്കലും തങ്ങളെ തന്നെ ഉയർത്തുകയില്ല. നാം നമ്മുടെ മഹത്വം കണ്ടവരാണ് നമ്മളെ തന്നെ ഉയർത്തുന്നത്. അയ്യോ, ഇല്ലാത്തത് വെച്ച് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇല്ലാത്തത് എല്ലാവരും അങ്ങ് വെച്ച് കിട്ടുക, ഒന്നും വേണ്ട. പക്ഷേ വെച്ചുകെട്ടില്ലാത്ത ഇപ്പൊ ഒന്നുമില്ല. ദൈവത്തിന്റെ ദാസൻ, കർത്താവിന്റെ ദാസൻ. പിന്നെ ഇനി നമുക്ക് യാക്കോബിനോട് ചോദിക്കാം, യേശുവിന്റെ ആ ബ്രദർ ആണെന്നാ പറഞ്ഞു അല്ലേ? യെരുശലേം ദേവാലയത്തിൽ തനിക്ക് വലിയ സ്ഥാനമൊക്കെ ലഭിച്ചു. പത്രോസ് പറഞ്ഞത് കഴിഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞ് അവസാനിപ്പിച്ചത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ യാക്കോബാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സഹോദരൻ എന്നുള്ള നില ഒരു സ്ഥാനമൊക്കെ തനിക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനുഷ്യരല്ലേ എല്ലാം കൊടുക്കും. പക്ഷെ തന്നോടൊന്ന് ചോദിച്ച താൻ ആരാണെന്ന്, 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ദൈവത്തിന്റെയും. ഹോ, അപ്പൊ ധനിക്ക് തന്നെ കുറിച്ച് എല്ലാരോടും പറയാം, നിങ്ങൾക്കറിയാമോ ഞാൻ ആരാണെന്ന്? ഞാന് യേശുവിന്റെ സഹോദരൻ. നമ്മളല്ലാതെ വേറെ എന്തെങ്കിലും പറയും? നമുക്ക് ആ പദവി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആദ്യം എല്ലാരോടും എന്തോ പറയുന്നത്, നിങ്ങൾക്കറിയാമോ ഞാനാ യാക്കോവൻ? ഏത് യാക്കോവെന്നറിയോ? കർത്താവിന്റെ സഹോദരൻ. ഇനി ഇതിപ്പോ യാക്കോവ് വലിയ പ്രാർത്ഥന മനുഷ്യനായതുകൊണ്ട് തനിക്ക് അങ്ങനെ അങ്ങ് പറ്റിപ്പോയതാ, താൻ ദാസനായിട്ട് അങ്ങ് താത്തിയാന്ന് വെച്ചു. ഇനി യൂദായ നോക്കെ, കർത്താവിന്റെ സഹോദരന്മാരിൽ ഒരുവനായ യൂദ ഒരധ്യായമേ എഴുതിയുള്ളൂ. തന്നെയൊന്ന് നോക്കിക്കേ, യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോവിന്റെ സഹോദരനും. തനിക്ക് വലിയ പേരൊന്നും ഇല്ലെങ്കിലും ഒരാടെ കേറോഫിൽ അറിയപ്പെടുക. എന്താ, ഞാന് ആരുടെ സഹോദരനാ? യാക്കോവിന്റെ സഹോദരൻ. തനിക്ക് വേണേ അത് നേരെ തിരിച്ചു എഴുതാം, യൂദ യാക്കോവിന്റെയും യേശുക്രിസ്തുവിന്റെയും സഹോദരൻ എന്നെഴുതാം. പക്ഷെ താൻ എഴുതിയില്ല, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോവിന്റെ സഹോദരനും. ഇനിയും നോക്കിക്കേ, യോഹന്നാനെ കുറിച്ച് നിങ്ങൾ നോക്കിക്കേ. യോഹന്നാൻ എന്തുവാ പറയുന്നത്? പിന്നെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോയാൽ മതി. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ള തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത് അത് അവന് കൊടുത്തു. എന്നിട്ട് തന്റെ ദാസനായ യോഹന്നാൻ പ്രദർശിപ്പിച്ചു. അപ്പൊ ഇവിടെ രണ്ട് കാര്യമാണ്. ഒന്നെന്താ, താൻ ദാസനാണ്, യേശുവിന്റെ കൂടെ നടന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞു, മനുഷ്യനായി നടന്നവരുടെ കാര്യം, യേശുവിന്റെ കൂടെ വളർന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്,
യേശുവിനെ വഴിയിൽ വെച്ച് കണ്ടവന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. യേശുവിന്റെ മഹിമ കണ്ടവന്റെ കാര്യമാണ് പത്രോസ്. എന്നിട്ട് യോഹന്നാൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എല്ലാവരും ദാസന്മാരാണ്. ആർക്കാ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത്? തന്റെ ദാസന്മാരെ കാണിപ്പാൻ. അപ്പം താൻ മാത്രമല്ല, ദൈവിക വെളിപ്പാട് കാണുന്നവരൊക്കെ ആരാ? ദൈവിക ദാസന്മാരാ. ഇതാണ് അപ്പോസ്തലന്മാരുടെ മനോഭാവം. കർത്താവിന്റെ മനോഭാവം ഞാൻ ഓൾറെഡി പറഞ്ഞു, ദൈവത്തിന്റെ മനോഭാവം ഞാൻ പറഞ്ഞു. നമുക്കൊരു മനോഭാവം കിട്ടിയിട്ടുണ്ട്. അതാരുടെ മനോഭാവ? ജാതികളുടെ മനോഭാവം. ചുറ്റുമുള്ളത് ജാതികളെ പോലെ ഞങ്ങൾക്കൊരു രാജാവ് വേണം. കർത്താവ് പറഞ്ഞു, കർത്തൃത്വം നടത്തുന്നത് ജാതികളുടെ സ്വഭാവം, നിങ്ങൾക്ക് അങ്ങനെ പാടില്ല. അങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തെല്ലാം പാടില്ലെന്ന് പറഞ്ഞതൊക്കെ നമുക്കുണ്ട്. വേണമെന്ന് പറഞ്ഞതൊന്നും എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഇല്ലെന്ന് ഞാൻ അങ്ങ് പറയുന്നില്ല, കുറച്ചൊക്കെ ഉണ്ട് അല്ലേ. വേണം നമുക്ക്. അതാരുടെ പരിപാടിയാണെന്നറിയോ? ഏതൻ തോട്ടത്തിൽ എല്ലാ വൃക്ഷവും കൊടുത്തു, കൊടുത്തത് ഒരെണ്ണം പറഞ്ഞു നിങ്ങൾ കഴിക്കരുത്. അവയ്ക്ക് വേണ്ടത് ഏതാ? അത് മതി. അവയ്ക്ക് മാത്രമല്ല, നമുക്കൊക്കെ വേണ്ടതാണ് അല്ലേ. നമ്മളോട് എന്ത് വേണ്ടാന്ന് പറഞ്ഞോ അതെടുക്കാൻ നമ്മളെ ഭയങ്കര മുന്നില. അപ്പൊ അതാണ് ലോകത്തിന്റെ പ്രശ്നം. അപ്പോൾ കർത്താവെ കാണിച്ച മാതൃക, കർത്താവ് പഠിപ്പിച്ചത്, കർത്താവിനെ കുറിച്ച് പിതാവ് പറഞ്ഞത്, കർത്താവ് അപ്പോസ്തോലന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ അപ്പോസ്തോലന്മാരെ വിളിച്ചു പറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായിട്ടാണ് ദൈവം നമ്പരാൻ നമ്മളോട് പറയുന്നത്. അങ്ങനെയാകുന്നോടനെ നമുക്കൊക്കെ ശുശ്രൂഷയുണ്ട്. ശുശ്രൂഷ ഞാൻ വായിച്ച ആദ്യത്തെ വാക്യം പലരും കേട്ടില്ല, അതുകൂടെ വായിക്കാം. പത്രോസിന്റെ ഒന്നാം ലേഖനം 4:10-11 വാക്യം. അവിടെ അപ്പോസ്തലനായ പത്രോസ് എല്ലാവരോടും പറയാം, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായ ദൈവകൃപയുടെ നല്ല ഗൃഹവചാരകന്മാരായി അന്യോന്യം ശുശ്രൂഷിപ്പിക്കും. എല്ലാവരും ഞാൻ ദൈവത്തിന്റെ കാര്യവിചാരകനാണെന്ന് മനസ്സിലാക്കി അന്യോന്യം ശുശ്രൂഷിക്കണം. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയില്ല. 11 വാക്യം, ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ പ്രസംഗിക്കട്ടെ, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം കൊടുത്ത പ്രാപ്തിക്കൊത്തവണ്. എന്താ ദൈവം തന്നതാ പ്രാപ്തി? എല്ലാത്തിനും യേശു ക്രിസ്തു മൂലം ദൈവം മഹത്വപ്പെടണം. മഹത്വവും ബലവും എല്ലാം ദൈവത്തിനാണ്. ഇതാണ് ദാസന്റെ ചിന്താഗതി. എനിക്ക് യാതൊന്നുമില്ല. ഇത് എങ്ങനെ ചെയ്യണം? പൗലോസ് ഗലാത്യർക്ക് പറയുന്നുണ്ട്, 5:13 വാക്യം. എങ്ങനെയാ പറയുന്നത്? വളരെ കാര്യമായിട്ടാ പറയുന്നത്. നിങ്ങൾ ആരുടെ അടിമകളല്ല, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ടല്ല. അങ്ങനെ ചെയ്യാൻ പോയാൽ നിർബന്ധിച്ച ആള് നമ്മുടെ അടുത്തു നിന്ന് മാറുമ്പോ നമ്മൾ മാറി നിൽക്കും അല്ലേ. അങ്ങനെയാ, നിയമം കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നിയമം ബ്രേക്ക് ചെയ്യാനാ സാധാരണ എല്ലാവരും നോക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന തത്വം അതല്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? 5:13, എന്താ? സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിക്കുക. റൂളിന്റെ കെയർ ഓഫിൽ, നിയമത്തിന്റെ കെയർ ഓഫിൽ നോക്കി എത്ര ജയിലിൽ ആൾക്കാർ. നിയമമൊക്കെ ഉണ്ട്, മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ മോഷ്ടിക്കും, കൊല്ലരുതെന്ന് പറഞ്ഞാൽ കൊല്ലും, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ജയിലിലേക്കൊന്ന് പോയി നോക്കിയാൽ മതി എത്ര മനുഷ്യരുണ്ടെന്നുള്ളത്. നിയമത്തിന് ഇത്രയേ കഴിവുള്ളൂ. അവർ ബ്രേക്ക് ചെയ്യും. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അടിമകൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കരുത്. രണ്ട് കാര്യമാണ് ഇന്ന് കൃപക്കാർക്കുള്ള ഒരു പ്രോബ്ലം. ഇതാ, ജഡത്തിന് അവസരമാക്കുക. നമ്മുടെ ഉത്തരവാദിത്തം സ്നേഹത്തിൽ നാം ചെയ്തേ പറ്റത്തുള്ളൂ. എല്ലാം എന്തോ ചെയ്യണം? സ്നേഹിക്കണം. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവൻ്റെത് മോഹിക്കയില്ല, സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവനെ ഉപദ്രവിക്കയില്ല, സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവനെതിരെ അസൂയപ്പെടുകയില്ല, സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവനെതിരെ സ്ലാൻഡറിങ് നുണ പറഞ്ഞ് പരിചയിക്കുകയില്ല, സ്നേഹമുണ്ടെങ്കിൽ നമ്മളെ ഡിമാൻഡ് ചെയ്യയില്ല, അങ്ങോട്ട് ചെയ്യും.
അതാണ് സ്നേഹത്തിന്റെ വ്യത്യാസം. ദാ അപ്പൊ ഡിമാൻഡ് ലോകത്തിന്റെ മാർഗവും സ്നേഹം കർത്താവിന്റെ മാർഗവും. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്കായി എന്തോ ചെയ്യുന്നു, ജീവനെ നൽകുന്നു. കാരണം എന്താ? സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ് ജീവനെ കൊടുക്കുന്നത്. അതിനേക്കാൾ വലിയ സ്നേഹവുമില്ല. അപ്പോൾ അതാണ് കർത്താവിന്റെ തത്വമെങ്കിൽ, ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ നിയമത്തിന് അടിസ്ഥാനപ്പെട്ടവരല്ല. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമത്തിൽ ദൈവം കൃത്യമായ നിയമം കൊടുത്തു, അത് ചെയ്യരുത്, നോക്കരുത്, തുടരുത്, രുചിക്കരുത് എന്നൊക്കെ നിയമങ്ങളുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ ഒറ്റ നിയമമേ ഉള്ളൂ, അതാണ് കർത്താവിന്റെ ന്യായ പ്രമാണം, അന്യോന്യം സ്നേഹിപ്പി, അതേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സകല കാര്യങ്ങളും നാം ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ നല്ല സ്നേഹിതൻ ആരാ? വഴിയിൽ കിടക്കുന്നവൻ, അവൻ നിന്റെ ജനമല്ല, നീ എന്നെ സ്നേഹിക്കുന്നവനല്ല, കാരണം യഹൂദനാ വഴിയിൽ കിടക്കുന്നവൻ. കടന്നു വരുന്നവൻ ആരാ? ശമരിയക്കാരൻ. ശമരിയക്കാരൻ എന്ന് പേര് പറവാൻ പോലും ആ പ്രമാണിക്ക് മനസ്സില്ല. ആ കൂട്ടുകാരനെ സഹായിച്ചവൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലായോ? ശമരിയ എന്നുള്ള വേട് പോലും അവർ പറയാൻ മടിക്കുന്നവരായിരുന്നു. അത്ര ശത്രുതയായിരുന്നു. അവരുടെ രാജ്യത്തിൽ കൂടെ ക്രോസ് ചെയ്താൽ വളരെ ലാഭമാണ്. കാരണം യഹൂദയിൽ നിന്ന് ശമരിയിൽ നിന്ന് ഗലാത്തിയിൽ പിന്നെ ഗലീലയിലേക്ക് പോകാൻ, പക്ഷെ അവർ പോകത്തില്ല, ചവിട്ടിയാൽ അശുദ്ധി എന്നാ. അവരതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞ്, നമ്മൾ പണ്ട് ഈ ബംഗ്ലാദേശിനെ ചുറ്റി ആസാമിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെ ഇങ്ങനെ വളഞ്ഞ്. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിലാണ് യേശു ചെന്നേ. അവിടുന്ന് ഏറ്റവും തള്ളപ്പെട്ട സ്ത്രീയോട് വെള്ളം ചോദിക്കുന്നത്, അവളുമായി സംസാരിക്കുന്നത്, അവളുടെ പട്ടണത്തിൽ പോയി താമസിക്കുന്നത്. അതുപോലെ കർത്താവെ ഈ വ്യക്തിയെ എടുത്ത് പറയുക, എന്തേ അവനെ സഹായിച്ചവൻ. ഇതാണ് ശുശ്രൂഷ. കർത്താവ് അത് ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിൽക്കാം. നിങ്ങൾ ഗുണം ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യണം. ഗലാത്യ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 9-10 വാക്യം, ഗലാത്യർ 6:9-10 കൂടെ വായിച്ച് എന്ന് നിർത്തുക, നമ്മുടെ സമയം തീർന്നു. നന്മ ചെയ്യുകയിൽ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കുകയിൽ തളർന്നു പോകരുത്, തക്ക സമയത്ത് കൊയ്യും. അവസരം കിട്ടും പോലെ എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യും. അപ്പോൾ ശുശ്രൂഷയുടെ അടിസ്ഥാനം ഇതാ, തളർന്നു പോകരുത്, സ്നേഹത്തിൽ ചെയ്യണം, ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണം, ലോകത്തിന്റെ തത്വത്തിൽ ചെയ്യരുത്. പിന്നെ എങ്ങനെ ചെയ്യണം? തളർന്നു പോകാഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും. ആ തളർന്നു പോകരുത്, തളർന്നു പോകാതെ പോയാൽ കുഴപ്പം വരും. കാരണം ദാസന്മാരോട് കൊലോസി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദാസന്മാരെ, നിങ്ങൾ യജമാനന്മാർക്ക് ശുശ്രൂഷയൊക്കെ ചെയ്യും, നിങ്ങൾ ചെയ്യുന്നത് യജമാനനാണെന്നോർത്തല്ല, പിന്നെന്തോ ചെയ്യണം? കർത്താവിന് എന്ന പോലെ. കൊലോസി ലേഖനം 3:23 പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും, ആ ഒക്കെയുടെ അടിയിൽ വരയിടണം, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോട് ചെയ്യുവിൻ, സ്നേഹത്തോട് ചെയ്യുവിൻ, ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുവിൻ, മനസ്സോട് ചെയ്യുവിൻ, എല്ലാവർക്കും ചെയ്യുവിൻ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അങ്ങനെയാ എഴുതിയിരിക്കുന്നത്, കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് അറിഞ്ഞ് കർത്താവിനെ സേവിപ്പിൻ. അപ്പോൾ കർത്താവിനെ സേവിക്കുന്നതാണ് മനുഷ്യരെ സേവിക്കുന്നത്. നമ്മൾ ആ കർത്താവിന്റെ റെപ്രസെന്റേറ്റീവായി, സ്ഥാനാപതികളായി ലോകത്തിൽ നാം ചെയ്യുകയാണ്. കർത്താവിന്റെ ആൾക്കാരായി, കർത്താവ് ചെയ്തതാണ് നമ്മുടെ മോഡലെങ്കിൽ, യേശു ചെയ്തത്, യേശു പഠിപ്പിച്ചത്, യേശു പറഞ്ഞത്, യേശുവിനെ കുറിച്ച് പിതാവ് പറഞ്ഞത് എല്ലാം ഒന്നായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അതുപോലെയാകുവാൻ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ സ്നേഹത്തിൽ ചെയ്യുവാൻ, ദൈവമഹത്വത്തിനായി ചെയ്യുവാൻ, കൃപയ്ക്കത്തവണ്ണം ചെയ്യുവാൻ, ദൈവം എനിക്ക് തന്ന പ്രാപ്തിക്കത്തവണ്ണം ചെയ്യാൻ, അവനും ഇവനും ചെയ്യുന്ന അനുസരിച്ചല്ല, എനിക്ക് തന്ന പ്രാപ്തിക്കനുസരിച്ച് ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധാനത്തിൽ നമ്മളെ ഒന്ന് കണ്ടുണരാം. നാം എല്ലാവരും ശുശ്രൂഷകന്മാരാണ്. എല്ലാവർക്കും ഒരെന്നല്ലെങ്കിൽ വേറൊരു ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. എന്ത് നാം ചെയ്താലും അത് കർത്താവിന്റെ നാമത്തിൽ ചെയ്യുമ്പോൾ അത് ശുശ്രൂഷയായി ദൈവം അംഗീകരിക്കുന്നു. ലോകത്തിന്റെ പതിവോ രീതിയോ ദൈവ ജനത്തിന്, ദാസന്മാരെ
എന്ന നിലയിലില്ല. കർത്താവ് പറയുന്നു, അവൻ എന്നെ അനുഗമിക്കട്ടെ, അവൻ എന്നോട് കൂടെ ഇരിക്കും, പിതാവ് അവനെ മാനിക്കും. വലിയ വലിയ പ്രോമിസാണ് ദൈവം തന്നിരിക്കുന്നത്. കർത്താവ് അവകാശമെന്ന പ്രതിഫലം നൽകും. ഇതൊക്കെയാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഇന്ന് പൊൽക്കാലം നമ്മുടെ ജീവിതം ഒരു പുതിയ വ്യക്തിയായി ദൈവത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, ആവശ്യക്കാർക്ക് വേണ്ടി നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കണ്ണുകളടയ്ക്കാം. ഒന്നോ രണ്ടോ പേർക്ക് ചുരുങ്ങിയ വാചകങ്ങളിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്.